ചേലക്കര മെതുക് റബ്ബർ എസ്റ്റേറ്റിൽ കുരുക്കിൽ കുടുങ്ങിയ പുള്ളിപ്പുലിക്ക് മരുന്ന് കുത്തിവയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു വന്യജീവി സംരക്ഷണകായ എൽതുരുത് സേവരെ പുലി ആക്രമിച്ചത്. മൂന്ന് പതിറ്റാണ്ടായ വന്യജീവികളുമായാണ് സേവരന്റെ ചങ്ങാത്തം. പുലിയെ മയക്കോടി വയ്ക്കാൻ പോകുകയായിരുന്ന തൃശൂർ മൃഗശാലയിലെ ഡോക്ടറും സംഘവും ഇദ്ദേഹത്തെ കൂടെ കൂട്ടിയതിന്റെ കാരണവും ഇതുതന്നെ. വടിയുടെ അറ്റത്ത് സിറിഞ്ച് ഘടിപ്പിച്ച് മരുന്ന് പുലിയുടെ ദേഹത്തേക്ക് കുത്തിവയ്ക്കാനായിരുന്നു ശ്രമം. വടിയുമായി പുലിയുടെ അടുത്ത് പോയതും പുലി ദേഹത്തേക്ക് ചാടി വീണു. കാലിനു പുറകിൽ പുലി പിടിച്ചതോടെ സേവ്യർ അനക്കമറ്റ് കിടന്നു. നമ്മള് വിചാരിക്കണ വെച്ചാൽ പുലി ലോക്ക് ചെയ്ത് കിടക്കണല്ലോ, ട്രാപ്പ് ചെയ്ത് കിടക്കണ നേരത്ത് നമ്മള് ഇത് അടുത്ത് ചെന്നിട്ട് വേണത് സിറിഞ്ച് കൂത്തായി. അതിന്റെ ഇടയില് ഇവൻ രണ്ടു മൂന്ന് ഫൈറ്റിങ് ഡോക്ടറുടെ അടുത്തേക്ക് മെല്ലിന്റെ അടുത്തേക്ക് ചെയ്താലും കുടുക്കാതെ പോരുന്നില്ല. പിന്നെ അവസാന ചെല്ലന്റെ ഉള്ളിൽ അവൻ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് അവൻ ചാടണം. പുലി ദേഹത്തേക്ക് ചാടിയ അടുത്ത നിമിഷത്തിൽ പോലീസ് നിറയൊഴിച്ചു. തലപൊക്കി നോക്കുമ്പോൾ പുലി വീണ് കിടക്കുന്നത് കണ്ടു. ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ആദ്യം ഓർത്തത് മക്കളെയും ഭാര്യയുമായിരുന്നു. ഞാൻ മനസ്സിൽ നമ്മുടെ ഇതിൽ ഏറ്റിട്ട് അപ്പൊ എന്നെ ഓർത്തും പൊക്കി പൊക്കിയപ്പോ എനിക്ക് ഇവിടെ എന്തോ പറ്റിയുണ്ടെന്ന് മനസ്സിലായി. തൊടയുടെ ഇവിടെ എന്തോ പറ്റിയുണ്ടെന്ന് മനസ്സിലായി. പിന്നെ വെറുതെ ഇങ്ങനെ തപ്പിപ്പോ ഒരു ഹോള്. രണ്ടു ദിവസം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം എൽത്തുരുത്തിലെ വീട്ടിൽ മടങ്ങിയെത്തി. പുലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥ കേൾക്കാൻ സുഹൃത്തുക്കളും പരിചയക്കാരും നിർത്താതെ മൊബൈലിൽ വിളിക്കുന്നു. മനോരമ ന്യൂസ്, തൃശൂർ.